പടം മലയാള സിനിമ ഇന്നേവരെ ദർശിച്ചില്ലാത്ത ഗംഭീരമായ ഒരു പ്രകടനമാണ് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ പത്മശ്രീ മമ്മൂട്ടി പഴശ്ശിരാജ എന്ന ക്യാരക്ടർ ഇതിൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ റസൽ പോക്കിട്ടിയുടെ ശബ്ദ വിശദീകരണം അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്ക്, അതുപോലെ തന്നെ ഇതിന്റെ സോങ്, ഓയണ്ണിക്കുറിപ്പും മറ്റും എഴുതിയതിന്റെ സോങ് വളരെ, യേശുദാസിന്റെ ആദിവിഷ സന്ധ്യ പോലും ഏർപ്പാട്ട്, സംഗീതം വളരെ നന്നായിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം മമ്മൂട്ടി മുതൽ ഒരു സീനിൽ വന്ന് വരെ പോകുന്ന ക്യാപ്റ്റൻ രാജുവിനെ ആരെയും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരിതാണ്. നമ്മൾ 20 വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ തീരകളിലെ ചന്തുവിനെ കണ്ടതിനേക്കാൾ 100 ഇരട്ടി പൗരുഷമാണ് മമ്മൂട്ടി ചിത്രത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ചിത്രം അന്തർദേശീയ തലത്തിൽ, ദേശീയതലത്തിലല്ല, അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയുടെ സാന്നിധ്യം ഈ ചിത്രം വിളിച്ചറിയിക്കും. മമ്മൂട്ടി ഇങ്ങനെ ഒരു കഥാപാത്രം മമ്മൂട്ടിക്ക് നൽകിയത് പടത്തിന് 100% എത്ര ശതമാനം വിജയം കൊടുക്കും? 100% 101 101% വിജയം നമുക്ക് നന്നല്ല വേണല്ലോ. മമ്മൂട്ടിയുടെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം ബെസ്റ്റ് ആയിരിക്കും. നല്ല മികച്ച അഭിനയമായിരുന്നു. ഹോളിവുഡിലെ വലിയ ചിത്രീകരണം, ക്യാമറ കിടില എല്ലാം ഒരു മമ്മൂട്ടിയുടെ പെർഫെക്റ്റ് ആക്കി. ശരത് കുമാറും കലക്കും മമ്മൂട്ടി അടിപൊളിയായിരുന്നു. റസൂൽ പൂക്കുട്ടിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ പറയാം. അടിപൊളി പടം മമ്മൂക്ക കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, പെർഫെക്റ്റ്. എല്ലാരും ശരത് കുമാര്, മനോജ് കെ, അതുപോലെ എല്ലാരും കിട്ടില്ല അവനെ, കിട്ടില്ല. റസൂൽ പൂക്കുട്ടിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ, കിട്ടില്ല സോങ്സ്, എല്ലാം അടിപൊളി പടം. ഇതുപോലെ പടം ഇനി ഇറങ്ങിയിട്ടില്ല. നല്ല അടിപൊളി സിനിമയാണ്. എല്ലാ മലയാള പ്രേക്ഷകർ ഈ സിനിമ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. 100% മമ്മൂട്ടിയുടെ അഭിനയം എങ്ങനെയാണ്? പഴശ്ശിരാജ മമ്മൂക്ക മാത്രമല്ല മൊത്തത്തില് എല്ലാ ടെക്നീഷ്യൻസ്മാരോട് ചെയ്യുന്നത് വെച്ചിട്ട് ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാ നിലയിലും അംഗീകരിക്കപ്പെടും. സംശയമില്ല. ക്യാമറ വർക്ക്സ് ഒക്കെ എല്ലാം നന്നായിട്ട് പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും 100%. വളരെ നല്ല പടം. മമ്മൂട്ടിയുടെ അഭിനയം നന്നായിരിക്കുന്നു. പിന്നെ തമിഴ് നടൻ ശരത് കുമാറിനുള്ള വളരെ ശ്രദ്ധേയമായ നേതാണ്. മനോജ് നല്ലൊരു എഫക്ട് കൊള്ളാം. സൗണ്ട് എഫക്ട് നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ആ ചരിത്രം വളരെ ഭംഗിയായിട്ട് ഓർമ്മിക്കാൻ പറ്റും. മാത്രമല്ല നമുക്കൊരു രാജ്യസ്നേഹം ഉണ്ടാവും. ആ സ്വാഭാവികം ഉണ്ടായി. പിന്നെ അതെ, മമ്മൂട്ടിയെക്കാളും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച എല്ലാവരും, മമ്മൂട്ടി മോശമൊന്നുമല്ല, എല്ലാവരും കലകിയിട്ടുണ്ട്. ശരത്കുമാറും അവരെല്ലാം കലകിയിട്ടുണ്ട്. 100% 120% കൊടുക്കാം. ഭയങ്കര നല്ല പെർഫോമൻസ് ആണ് പുള്ളി. കാരണം ഈ ഇടക്കാലത്ത് കണ്ടാലേ ഏറ്റവും നല്ല പെർഫോമൻസ് കൈകാര്യം, ഏറ്റവും നല്ല ഫിലിം എന്ന് വടക്കേ മരുകയ്ക്ക് ശേഷം ഏറ്റവും നല്ല ഫിലിം, ചരിത്രം പറഞ്ഞാൽ ഏറ്റവും നല്ല ഫിലിം പഴശ്ശിരാജ എന്ന് പറയുന്ന മമ്മൂട്ടി അത് കസറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സംശയമില്ല. അവന് മമ്മൂട്ടി സൂപ്പർ 100-110% മാർക്ക്. എല്ലാവരും നല്ലൊരു സഹകരിച്ചിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് മമ്മൂട്ടി. പ്രത്യേകിച്ച് റസൂൽ പൂക്കുട്ടി ഇപ്പം നമ്മളെ ഓസ്കാർ തിരക്കത്തല്ലെങ്കിൽ പോലും റസൂൽ പൂക്കുട്ടിയുടെ പ്രത്യേക സൗണ്ട് മിക്സിംഗ് ഒക്കെ പ്രത്യേകം അത് കാണാനുണ്ട്. ഞങ്ങൾക്കത് കൃത്യമായി നമുക്കത് മനസ്സിലാക്കാനും പറ്റും. എല്ലാം അതേപോലെ വാൾപ്പായിട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും നല്ലൊരു വർക്കിലുള്ള സിനിമയാണത്. നല്ല സിനിമയാണ്, നല്ലൊരു കാണണം, എല്ലാവരും നല്ലൊരു കാണണം, നല്ല സിനിമയാണ്. മമ്മൂട്ടി ഏറ്റവും നല്ല പെർഫോം ചെയ്തിട്ടുള്ള പടമാണ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നല്ല പടമായിരുന്നു. കേരളവിരതയ്ക്ക് ഓർമ്മിക്കാൻ വേണ്ടി നല്ലൊരു സിനിമയായിരുന്നു. എല്ലാം ടീം അംഗങ്ങളുടെ ഒത്തൊരുമ സിനിമയുടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഫലം. ഹോളിവുഡ് സാങ്കേതിക വിദ്യയിലടുത്ത് ഒരു 1.5 മണിക്കൂർ നമ്മൾ ഒരിക്കലും ബോറടിക്കൂല. പിന്നെ കുറച്ച് ഒരു ഹോളിവുഡ് സാങ്കേതിക വിദ്യയിലാണ് പടം എടുത്തിരിക്കുന്നത്. 1.5 മണിക്കൂർ നമ്മൾ വേറൊരു ലോകത്തെത്തിയ മാതിരി തോന്നും. നമ്മളൊരു അപ്പോകാലിപ്റ്റോ ആ മോഡൽ ഏതെങ്കിലും ഒരു ഫിലിം കണ്ട അതേ ഒരു പ്രതീതി നമ്മൾ കിട്ടുന്നത്. 1.5 മണിക്കൂർ ഒരിക്കലും വലിപ്പിക്കില്ല. എവിടെ ഒരു മുഷിപ്പോ പടം സൂപ്പർ ഹിറ്റാവും ഉറപ്പാണ്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ചരിത്രത്തെ കുറിച്ച് ചിന്തിക്കാനൊരു കാരണമുണ്ട്. എന്തെങ്കിലും പഴശ്ശിരാജ എന്നുള്ള നമ്മൾ ജസ്റ്റ് ബുക്കിൽ വായിച്ചറിഞ്ഞെന്നല്ലാണ്ട് അത് എന്താണെന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷ ഇങ്ങനൊക്കെ ഉണ്ടായെന്നുള്ള നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നമ്മ പറഞ്ഞില്ലേ 3.5 മണിക്കൂർ നമ്മൾ ഈ ലോകത്തല്ല. ആ മഴ ശരിക്കും ആ ഫീല്
വേറൊരു ലോകത്തെത്തി ആ കാലഘട്ടത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് പടം തീർച്ചയായും ഈ പടം സൂപ്പർ ഹിറ്റ് ആണെന്നുള്ള ഉറപ്പാണ്.